ചട്ടമ്പിയുടെ മാലാക രചന കൃഷ്ണപ്രിയ അവതരണം സാലിം കരുളായി ഒരാൺകുട്ടിയും പെൺകുട്ടിയും കണ്ടാൽ വ്യക്തമാണ് കോളേജിൽ വെച്ച് എടുത്ത ചിത്രമാണെന്ന് ആൺകുട്ടി അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു വെറും സൗഹൃദമല്ല അവർക്കിടയിലെന്ന് ആ ഫോട്ടോ കണ്ടാൽ വ്യക്തമാണ് എന്നാൽ ഇത് ആരാണ് മിടിക്ക് സംശയം തോന്നി ആ എന്നാലും ഏട്ടൻ വരുമ്പോൾ ചോദിക്കാം അവൾ ഡയറിക്കുള്ളിലേക്ക് തന്നെ ആ ചിത്രം എടുത്തു വെച്ച് ബാക്കി പണികളിലേക്ക് മുഴുകി പറയൂ ജാനകി അരി തികച്ചും ഫോർമലായി ജാനകിക്ക് മുന്നിലിരുന്നു ഇന്നലെ രാത്രി വീട്ടിലേക്ക് കുറച്ചുപേര് വന്ന് ഭീഷണിപ്പെടുത്തി വീണ്ടും കേസ് കുത്തിപ്പോക്കി ഹൈക്കോടതിയിലേക്ക് കേസിന് പോകരുതെന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം വെച്ചു ജാനകി അസ്വസ്ഥതയോടെ തലകുടഞ്ഞു അത് പ്രതീക്ഷിച്ചിരുന്നില്ല താൻ ഹരി അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അത് പ്രതീക്ഷിച്ചത് തന്നെയാണ് അതിനു പിന്നിൽ ഹരിയുടെ കൈകളുണ്ടെന്ന് അറിയാനാ ഞാൻ വന്നത് ജാനകിയുടെ രൂക്ഷമായ നോട്ടം കാണി ഹരി ഒന്നും മനസ്സിലാക്കാതെ അവളെ നോക്കി വാട്ട് യു മീൻ അവന്റെ ശബ്ദം ഉയർന്നു ഞാൻ പറഞ്ഞത് തന്നെ ജാനകി പുച്ഛിച്ചു അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ മറക്കാനാണെങ്കിൽ ഇതിനോടൊക്കെ എനിക്ക് കഴിയുമായിരുന്നു ജാനകി അതിന് ഈ കേസ് വീണ്ടും എനിക്ക് എടുക്കേണ്ട കാര്യമില്ല ഹരി ശാന്തനായി ജാനകി എപ്പോഴും അസ്വസ്ഥമായിരുന്നു പിന്നെ അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങിയപ്പോൾ ജാനകി അവനെ വീണ്ടും നോക്കി എന്റെ വിശ്വാസമുള്ളത് കൊണ്ടാണ് നീ ശ്രുതിന്റെ കേസ് എനിക്ക് തന്നതെന്നാണ് ഞാൻ ധരിച്ചത് ഇനി അങ്ങനെയല്ലെങ്കിൽ പ്ലീസ് കേസ് മറ്റാർക്കെങ്കിലും കൊടുത്തോളൂ അവൻ തന്നെ മുൻപിലെ കേസ് ഫയൽ അവൾക്ക് നേരെ നീട്ടി ജാനകി ഒന്നും പറഞ്ഞില്ല ആ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ അവന് വല്ലാത്ത അലിവ് തോന്നി ജാനു സ്നേഹത്തോടെ അവളെ വിളിച്ചു ഒരു നിമിഷം അവന് പണ്ട് കോളേജിൽ തന്നോട് ചേർന്ന് നടന്നിരുന്ന ഹരിയാണെന്ന് തോന്നിപ്പോയി ജാനകിക്ക് അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി നമ്മുടെ ശ്രുതിന്റെ മരണം ഞാൻ ജീവിതത്തിൽ ഇന്നും വേദനിക്കുന്നൊരു കാര്യമുണ്ടെങ്കിൽ അത് അവനോടത്ത് മാത്രമാണ് ഒരവസരം എനിക്ക് നീ താ അന്ന് അവന്റെ കൊല നേരിൽ കണ്ടിട്ടും പ്രതികരിക്കാൻ കഴിയാത്തതിന്റെ പാപം എനിക്ക് കഴുകി കളയണം ജാനു അവളുടെ കൈകളിൽ പിടിച്ചു അവൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല ജാനകിക്ക് അവൾ പിടപ്പോടെ ആ കൈകൾ വലിച്ചെടുത്തു വയ്യ ഇനിയും ആരെയും വിശ്വസിക്കാൻ വയ്യ അവളുടെ ഉള്ളം മലറിക്കരഞ്ഞു എന്നെ വിശ്വസിക്ക് ജാനു നീ അവന്റെ സ്വരം മാത്രമായിരുന്നു ശരി നീ പറയുന്ന പോലെ തന്നെ ആവട്ടെ പക്ഷെ ഇനി ഞാൻ എന്താണ് വേണ്ടത് ഹരി അതുകൂടെ പറഞ്ഞു താ നീ ഒഴുകിയിറങ്ങിയ ആ കണ്ണുനീർത്തുള്ളികൾ അവൾ വേദനയോടെ തുടച്ചു കളഞ്ഞു നീ ഇപ്പൊ എവിടെയാ താമസം അവൻ ഗൗരവത്തിൽ ചോദിച്ചു കടവൂര് തന്നെയാ ടൗണിലൊരു വാടക വീട് എടുത്തിട്ടുണ്ട് അവൾ എടറിയ ശബ്ദം നേരെയാക്കി അവ വീട്ടുകാര് അവൻ പുരുകൻ ചുളിച്ചു ഇപ്പൊ കാണാറൊന്നുമില്ല പിന്നെ കുറച്ച് കുട്ടികളുണ്ട് അവർക്ക് ട്യൂഷൻ എടുക്കും ചിലവ് അങ്ങനെ കഴിയും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒറ്റയ്ക്ക് പേടിയാവില്ല ജാനു നിനക്ക് അവൻ പതിയെ എഴുന്നേറ്റു കൂടെ അവളും ഇരുവരുടെയും സംഭാഷണങ്ങൾ കേട്ട അനുരാധക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വന്നിരിക്കുന്നു അത് പുറത്ത് കാണിക്കാതെ അവൾ വേറെ പണിയിലേക്ക് തിരിഞ്ഞു ഒറ്റയ്ക്കല്ലോ ഹരി ഞാൻ എന്റെ ശ്രുതിൻ കൂടെയുണ്ട് ഇരുവരും പുറത്തേക്ക് ഇറങ്ങി അവളിൽ വേദന നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു അവനത് കേൾക്കി ഒന്നൊരു വീർപ്പിട്ടു നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ പെട്ടെന്ന് ഓർത്തതുപോലെ ജാനകി ചോദിച്ചു കഴിഞ്ഞു ഒരു മാസേ ആവുന്നുള്ളൂ അവൾ നോട്ടം കയ്യിലെ മോതിരത്തിലേക്ക് നീണ്ടു മിഴി അവൻ പതിയെ മുറിഞ്ഞു ആഹാ നല്ല പേരാണല്ലോ ജാനകി കൈകൾ പിണച്ചു കെട്ടി അവനെ നോക്കി ഞങ്ങൾ വരുന്നുണ്ട് അങ്ങോട്ട് കടവൂർക്ക് ചില ആവശ്യങ്ങളുണ്ട് ആര് പറഞ്ഞത് കേട്ടപ്പോ ജാനകിയുടെ കണ്ണുകൾ വിടുന്നു എന്ത് പറ്റി പെട്ടെന്ന് കേസ് ഒന്നുകൂടെ സ്ട്രോങ് ആണെങ്കിൽ കുറച്ചുകൂടെ തെളിവ് വേണം ജാനു അതിനെനിക്ക് അവിടെ വന്നേ പറ്റൂ മാത്രമല്ല അമ്പലപ്പടിക്കൽ ഉത്സവം തുടങ്ങാൻ പോവല്ലേ അവൾ അതൊക്കെ കൊണ്ട് കാണിക്കണം എന്നുണ്ട് ഇരുവരും സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാനകിയുടെ മനസ്സിൽ ഹരിയെ പറ്റി തോന്നിയ ചില തെറ്റിദ്ധാരണകൾ മാറിയിരുന്നു അറിയില്ല വിശ്വസിക്കാമോ എന്ന് പക്ഷെ അവൻ അവിശ്വസിക്കാൻ കഴിയില്ല കാരണം സുധിനെ പോലെ തന്നെ തന്റെ പ്രാണനായിരുന്നു അവനും അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ ചിന്തിച്ചു ഏയ് ജാനകി പെട്ടെന്ന് പിന്നിൽ നിന്ന് വിളിക്കുന്നത് കേൾക്കി അവൾ എന്താന്നത്തെ തിരിഞ്ഞു നോക്കി ഞാൻ കൊണ്ടുവിടണോ അത്രയും ദൂരം ഒറ്റയ്ക്ക് പോകേണ്ട ഹരി വേവലയാതിയോടെ പെട്ടെന്ന് പറയുന്നത് കേട്ടപ്പോ ജാനകി ഒന്ന് പുഞ്ചിരിച്ചു ഇത്രയും വർഷം ഒറ്റയ്ക്കല്ലേ ഹരി ഞാൻ ഇനി അങ്ങനെ തന്നെയാവും അപ്പൊ പോട്ടെ ജാനകി യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോയി എല്ലാം നോക്കി നിന്ന് ഹരിയിൽ നെടുവീർപ്പണന്നു വൈകുന്നേരം പതിവിലും നേരത്തെ ഹരി വീട്ടിലേക്ക് എത്തി ഉമ്മറത്ത് ബൈക്കുകൾ നിർത്തി ഹാളിലേക്ക് ചെല്ലുമ്പോ തന്നെ കേൾക്കാം ആരുടെയൊക്കെയോ സംസാരം ഞാൻ മനപ്പൂർവ്വമല്ല മിഴി നീ മനസ്സിലാക്ക് അമ്മ ഇറക്കി വിട്ടാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ആരിന്റെ ശബ്ദം ഹാളിൽ മുഴങ്ങി കേട്ടു ഒന്നും മനസ്സിലാവാതെ അവന്റെ അടുത്തേക്ക് ചെന്നു ആ ഹരിയേട്ടാ ഹരിയെ കണ്ടതും ആര്യനെ എഴുന്നേറ്റു നീ എപ്പോ വന്നടാ ഹരി കയ്യിലെ ബാഗ് മിഴുകി കൊടുത്ത് ആര്യനോട് സംസാരിക്കാനായി സോഫയിലിരുന്നു കുറച്ചു നേരമായി ഹരിയേട്ടാ ഹരി നോക്കുമ്പോ ആര്യന്റെ മുഖമാകെ വല്ലാതിരിക്കുന്നു മിഴിയുടെ അവസ്ഥയും മറച്ചല്ല അമ്മ ഭിത്തിയിച്ച് ആര്യനിന്നെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നു എന്തുപറ്റി മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ ആര്യ സംശയത്തോടെ നോക്കി ചോദിക്കേട്ടാ മിഴി ആര്യനെ നിരുത്തി നോക്കി അടുക്കളയിലേക്ക് പോയി ആ
അത് പിന്നെ അമ്മ എന്തെങ്കിലും ഇന്ദ്രയെ വീട്ടിൽ കൊണ്ടുവന്നതിലും വഴക്കാണ്. അവളെ നോക്കാൻ വയ്യ, തിരിച്ച് കൊണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് പോരാത്തിന് വേറെ വിവാഹം എനിക്ക് വേണ്ടി നോക്കുന്നുണ്ട്. ആര്യൻ പറഞ്ഞു തുടങ്ങിയപ്പോ ഹരി മനസ്സിലായ മുട്ടിൽ തലയാട്ടി. വൈകിട്ടിന് ഇന്ദ്രക്ക് മാറാനുള്ള പേട് മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു. ഹരിയേട്ടനെ അറിയാലോ, ഈ പ്രായത്തിലെ പെൺകുട്ടികളാണ്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടതുണ്ട്. മാസം മുറ പോലെ പലതും തളർന്നു കിടന്ന ഒരുപോൾക്ക് എങ്ങനെയാ ഏട്ടാ അതൊക്കെ ചെയ്യാൻ കഴിയാ. അമ്മ അതേ ചൊല്ലി വഴക്ക് തുടങ്ങി. അമ്മക്ക് അവളെ നോക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് സഹികെട്ട് ഞാനും തിരിച്ചു പറഞ്ഞു. അവസാനം ഞങ്ങളെ രണ്ടാളെ അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആര്യൻ പറഞ്ഞു നിർത്തിയപ്പോ അത്രയും നേരം ഉണ്ടാകുന്ന ഹരി എന്താന്ന് അർത്ഥത്തിൽ അവനെ നോക്കി. എന്നിട്ട് ഹരിയുടെ ശബ്ദം ഉയർന്നു. എന്നിട്ടെന്താ, താലി കെട്ടാത്ത കൂടെ താമസിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ഈ വർഷങ്ങൾ അത്രയും അവൾ അനുഭവിക്കാത്തതൊന്നുമില്ല. ഒരു ദൈവങ്ങളും കരുണ കാണിച്ചിട്ടുമില്ല. പ്രാർത്ഥന വേണ്ടത് മനസ്സിലല്ലേ. പണ്ട് സൂക്ഷിച്ചു വെച്ചൊരു താലി ഉണ്ടായിരുന്നു, അതെടുത്ത് കെട്ടി. പിന്നെ ഒരു വാടക വീട് നോക്കി വെച്ചിരുന്നു. എനിക്കറിയാം എന്നായാലും ഇത് വേണ്ടി വരുമെന്ന്. കാരണം അമ്മയുടെ മനസ്സ് മാറിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. ഞാനും നിദ്രയും അങ്ങോട്ടും മാറി. ഇനി ആരെയും നോക്കേണ്ട കാര്യമില്ലല്ലോ. ആര്യൻ പറഞ്ഞു നിർത്തി മിഴിയൊന്ന് നോക്കി. ആരെയും നോക്കേണ്ട കാര്യമില്ലെന്ന് സ്വയം തീരുമാനിച്ചാൽ മതിയോ? അച്ഛൻ മരിച്ചു പോയിട്ടൊന്നുമില്ല. അച്ഛന്റെ സമ്മതമില്ലാതെ എങ്ങനെ ചെയ്തതിനോട് എനിക്ക് താല്പര്യമില്ല ആര്യേട്ടാ. മിഴി അത് കളിക്കെ സ്വന്തം അഭിപ്രായം തുറന്നടിച്ചു. പിന്നെ ഞാനെന്ത് വേണമായിരുന്നു മിഴി? നീ പറ, ഒരനാഥപ്രേതത്തെ പോലെ നിന്റെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കണമായിരുന്നു അവളെ. നീ ഇപ്പൊ പറഞ്ഞ അച്ഛൻ അവളെ തിരിഞ്ഞു നോക്കുവോ? ആരും ചോദിച്ചതിന് മറുപടിയില്ലായിരുന്നു മിഴിക്ക്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. നീ ചെന്ന് ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കും മിഴി. അമ്മ പറഞ്ഞത് കേട്ട് പിന്നെ കൂടുതലൊന്നും പറയാതെ മിഴി അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും മുമ്മറത്തൊരാൾ വന്നിരുന്നു. അയാളെ കണ്ടതും ആരും ഉൾപ്പെടെ എല്ലാവരും പകപ്പോടെ എഴുന്നേറ്റു. എന്നോട് ചോദിക്കാതെ നീ എന്റെ കോച്ചിനെ കൊണ്ടുപോകും ആല്ലേടാ. മിഴിയുടെ അച്ഛനുള്ളിലേക്ക് വരികയും ഒന്ന് ചിന്തിക്കും മുമ്പ് ആരിന്റെ കവളിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. പെട്ടെന്നായതുകൊണ്ട് തന്നെ എല്ലാവരും പകപ്പോടെ നോക്കി. മദ്യത്തിന്റെ രൂക്ഷഗന്ധം വമ്മിക്കുന്നുണ്ട്. ഹരിയുടെ അമ്മയുൾപ്പെടെ എല്ലാവരും മുഖം ചുളിച്ച് അയാളെ നോക്കി. അടുക്കളയിലേക്ക് പോകാൻ നിന്ന മിഴി അച്ഛനെ കണ്ടതും അയാളുടെ കൈകളിൽ കയറി പിടിച്ചു. അച്ഛൻ വെറുതെ പ്രശ്നത്തിന് നിൽക്കരുത്. അയാളുടെ കൈകളിൽ അമർത്തി പിടിച്ച് വെക്കുമ്പോഴും അവൾ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ അയാൾ വീണ്ടും ആരനെ തല്ലാനായി ഓങ്ങുന്നു. എന്റെ കൈവഴി നായിന്റെ മോളെ, അവനെ എനിക്ക് വേണം. അയാളുടെ ഉറക്കികളുടെ ചീത്തവിളി കേൾക്കെ മിഴിയുടെ കൈകൾ പെടുന്ന അച്ഛനെ എന്താകുന്നു. അച്ഛൻ ഇറങ്ങിപ്പോ, മിഴിയുടെ ശബ്ദം ഉയർന്നു. ഹരിയുടെ അമ്മ പകപ്പോടെ അവളെ നോക്കി. അത് പറയാൻ നീ ആരടി? അത് കേട്ടതും അയാൾ മിഴിയുടെ കഴുത്തിൽ ബലം മുറുക്കി. പെട്ടെന്നായതുകൊണ്ട് അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഹരി പെട്ടെന്ന് അയാളുടെ കൈകൾ അവളിൽ നിന്നും വിടിപ്പിച്ചു. കൈകൾ വിട്ടെങ്കിലും അവൾക്ക് രണ്ടു നിമിഷത്തേക്ക് ശ്വാസം കിട്ടാത്ത പോലെ. നിങ്ങൾക്കത് ഭ്രാന്ത് പിടിച്ചോ? ഹരി അച്ഛനെ നേരെ അലറി. അയാളുടെ മുഖത്ത് കൈ നീട്ടി അടിക്കാൻ അവന്റെ കൈ തരിച്ചു. പക്ഷെ അച്ഛനാണ്, അവൻ സ്വയം നിയന്ത്രിച്ചു. ഹരിയുടെ അമ്മയും പകപ്പോടെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവൾ ആഞ്ഞു ശ്വസിച്ചു. എന്റെ കൊച്ചെവിടെടാ? ആര്യന്റെ നേർക്ക് വീണ്ടും അയാൾ കടന്നു ചെന്നു. കൊച്ച്? മിഴി പൂച്ചത്തോടെ അയാളെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് അയാൾക്ക് മുന്നിലേക്ക് കയറി നിന്നു. അപ്പോഴേക്കും മാളും മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു. അവൾ കുളിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഹാളിൽ വലിയ ശബ്ദം കേൾക്കുന്നത്. അച്ചുപെടുന്ന് പുറത്തേക്ക് ചെന്ന് നോക്കാൻ പറഞ്ഞു. അവന് കാലിൽ പ്ലാസ്റ്റിട്ട് കിടക്കുന്നത് കൊണ്ട് വന്നു നോക്കാൻ കഴിയില്ല. സ്വന്തം മക്കളെന്ന് പറയാനുള്ള എന്ത് അവകാശമാണ് അച്ഛനുള്ളത്? ആ പെണ്ണിനെ മര്യാദയ്ക്ക് ഒരു നേരമെങ്കിലും നോക്കിയിട്ടുണ്ടോ അച്ഛൻ? ഇവ മോളനേശി നടക്കുന്നു. മിഴിയിൽ പൂച്ച നിറഞ്ഞു. അയാൾ അപ്പോഴും എന്തൊക്കെയോ പിറുപിറുക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇതെന്റെ ഭർത്താവിന്റെ വീടാണ്, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. അയാൾ അവളെ രൂക്ഷമായി നോക്കി. ഓ, ഒരു ജീവിതം കിട്ടിയപ്പോ തന്തേ വേണ്ട അല്ലടി നായിന്റെ മോളെ. വീണ്ടും തെറിവിളി കേട്ട് അവൾക്ക് ദേഷ്യം വിരച്ചു കയറി. ഈ ജീവിതം നിങ്ങളായിട്ട് കൊണ്ടു തന്നല്ലോ, മാറ്റ കല്യാണം കഴിപ്പിച്ച് ബാധ്യത തീർത്താലേ നിങ്ങള്? പിന്നെ നല്ല മര്യാദക്കാണെങ്കിൽ ആരെങ്കിലും തടയുമോ? ഇനി ഇവിടെ നിന്ന തന്തേ തല്ലെന്നുള്ള പേര് കൂടെ വരും മിഴിക്ക്. അതുകൊണ്ട് പോവാൻ നോക്ക അച്ഛൻ. അവൾ പുറത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചപ്പോ അയാൾ കാർക്കിച്ച് അവളുടെ മുഖത്തേക്ക് നീട്ടിത്തുപ്പി. അവളുടെ മുഖത്തേക്ക് ചെതിരിയ കഫം അവൾ തുടക്കാതെ നിറഞ്ഞ കണ്ണുകളോട് നോക്കി. നീ നോക്കിയിരുന്നോടി, ഇതിലുള്ളത് നിനക്ക് കിട്ടും. അയാൾ അഴിഞ്ഞ മുണ്ട് മുറുക്കിയെടുത്ത് പുറത്തേക്ക് പോയി. നീ വന്നേ മിഴി, ചെന്ന് മുഖം കഴുകു. മാള് പെട്ടെന്ന് അവളെ വലിച്ചു കൊണ്ടുപോയി. അപ്പോഴും അവൾ മരവിപ്പിൽ നിൽക്കുകയായിരുന്നു. സ്വന്തം അച്ഛനാണ്, ആ ചോരയാണ് ഞാനെന്ന് പോലും ചിന്തിക്കാതെയാണല്ലോ തന്നെ. പൊതുവെ കല്യാണം കഴിഞ്ഞ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വന്തം അച്ഛനമ്മമാർ തങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തും. പക്ഷെ ഇത് ഒരു നിമിഷം അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നാശിച്ചു. അവളുടെ ഹൃദയം നീറി പുകഞ്ഞു. ആ കനൽ കെടുത്താൻ മുഖത്തൊഴുകുന്ന വെള്ളത്തിന്റെ തണുപ്പ് പോരാതെ വരുന്നു. എല്ലാം കണ്ടുകൊണ്ട് നിന്നവർ അസ്വസ്ഥരായി. ഹരിയുടെ അമ്മക്ക് അവളുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ വല്ലാത്ത സഹതാപം തോന്നി. ഇന്ന് അവളോട് പെരുമാറുന്നത് കണ്ടതുകൊണ്ട് എന്നും ഇങ്ങനെയാവില്ല ആ വീട്ടിലുണ്ടാവുക. അവർക്ക് അനിവോടെ അവളെ നോക്കി. ഞാൻ വന്നത് കാരണമല്ലേ ഹരിയേട്ടാ അതൊക്കെ സംഭവിച്ചത്.
ആര്യൻ വല്ലായ്മയുടെ തലതായി. ആര്യന് വല്ലാത്ത സങ്കടം തോന്നി. കാരണം അവൻ ഇവിടേക്ക് വന്നത് കൊണ്ടാണ് ഇതെല്ലാം ഈ വീട്ടിൽ വെച്ച് നടന്നത്. അല്ലെങ്കിൽ നിദ്രയുടെ അച്ഛൻ നേരെ വാടക വീട് അന്വേഷിച്ച് വന്നേനെ അങ്ങോട്ട്. അയാളുടെ ബോധമില്ലാതെയുള്ള പറച്ചിൽ കേട്ടുകൊണ്ട് നിന്ന എല്ലാവർക്കും എന്ത് തോന്നിക്കാണും. തനിക്ക് കുഴപ്പമില്ല, ഇത് മുൻപേ കേട്ട് ശീലിച്ചതാണ്. എന്നാ ഹരിയും വീട്ടുകാരും അവൻ ദേഷ്യത്തിൽ തലകുടഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങാ ഹരിയേട്ടാ, നേരെ ഇരുട്ടായില്ലേ, നിദ്ര പേടിക്കും. ആര്യൻ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും മിഴി മുഖം കഴുകി പുറത്തേക്ക് വന്നിരുന്നു. കണ്ടാലറിയാം മുഖമൊക്കെ ചുവന്നിരിക്കുന്നു. ഇറങ്ങി മിഴി ഞാൻ, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഇന്ന മോനെ ഇത് കൊണ്ടുപോക്കോ, ഇനി ചെന്നിട്ട് വെക്കേണ്ട, ആരുമില്ലല്ലോ ഒരു കൈ സഹായത്തിന്. അപ്പോഴേക്കും ഹരിയുടെ അമ്മ ഒരു പാത്രത്തിൽ രണ്ടാൾക്കും കഴിക്കാനുള്ള ചോറും കറികളും എടുത്ത് കവറിലാക്കി കൊണ്ടുവന്നു. അയ്യോ ഇതൊന്നും വേണ്ടമ്മേ, അവൻ സൗമ്യമായി നിരസിച്ചു. മിഴിയെ പോലെ തന്നെ അവൻ അവരെ നോക്കാൻ ചാടിയത് തോന്നി. അതെന്താ, ഞങ്ങൾ അന്യര് വല്ലതും ആണോ? ദേ എനിക്ക് ഈ മാളുവിനെ പോലെ തന്നെയാ ഇവളും നിദ്രയും, കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, അമ്മക്ക് മനസ്സിലാവും. അവര് പുഞ്ചിരിച്ചപ്പോ മിഴിക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ കൈ രണ്ടും ചുരുട്ടി വായിൽ വെച്ച് കരഞ്ഞുപോയി. ദേ ഈ സന്ധ്യാനേരത്ത് മോങ്ങിയ നല്ല പിഴ വെച്ച് തരും ഞാൻ. മൂദേവി കേറിക്കൂടും വീട്ടില്, രണ്ടാളും പോയി കൈയും മുഖമൊക്കെ കഴുകി വിളക്ക് വെച്ചേ. അമ്മ മിഴിയെ നോക്കി ശകാരിച്ചപ്പോ അവൾ ഏങ്ങലഴകിലൂടെ അമ്മയെ നോക്കി. കരയേണ്ട പെണ്ണെ, അച്ഛനല്ലേ, ക്ഷമിക്ക്, ചിലരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അമ്മ അവളുടെ മുടിയിൽ വാത്സല്യത്തോടെ തലോടി. ആരെന്നാ പോക്കോ, എന്റെ അമ്മയല്ലേ, ഈ സ്നേഹപ്രകടനം കുറച്ച് നേരം ഉണ്ടാകും, നോക്കിക്കൊണ്ട് നിന്നാ, നേരെ ഇരുട്ടും. ഹരി കുസൃതിയോടെ പറഞ്ഞപ്പോ അമ്മ അവനെ നേരെ കയ്യോങ്ങി. ഡാഡാ വേണ്ട നീ, അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് മിഴിയേയും കൊണ്ട് ഉള്ളിലേക്ക് പോയി. അവളൊരു പാവാഹരിയേട്ടാ, ഈ വലിയ നാവുള്ളൂ എന്നുള്ളൂ, ഒരു പൊട്ടത്തിയാണ്. ഭാഗ്യം അവൾക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റിയത്. ആര്യൻ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. എന്നിട്ട് കയ്യിലെ കവറും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. രാത്രി ഭക്ഷണം കഴിച്ച് പാത്രങ്ങൾ കഴുകി വെച്ച് മിഴി പതിവ് പോലെ ജഗ് കൊണ്ട് മുറിയിലേക്ക് വന്നു. ഹരി ഏതോ പുതിയ കേസ് ഫയൽ നോക്കിക്കൊണ്ട് മേശക്കരികിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അവൾ ഒന്നും മിണ്ടാതെ കട്ടിലിന്റെ ഓരം പറ്റി കിടന്നു. എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ, ആൾക്ക് നല്ല വിഷമുണ്ട്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ വയറിന് കുറുകെ അവന്റെ കൈ മുറുകുന്നത് അറിഞ്ഞ് അനങ്ങാതെ കിടന്നപ്പോ അവൻ നിശ്വാസം ചെവിക്ക് പിന്നിൽ തട്ടി. എന്താടോ ഇപ്പോഴും വിഷമിച്ചിരിക്കുവാണോ? കുസൃതിയോടെയുള്ള സ്വരം കേട്ടപ്പോ അറിയാതെ ഉള്ളിൽ നിന്ന് വിങ്ങല ഉയർന്നു. തിരിഞ്ഞ് അവനെ ഇറുകപ്പുണന്ന് പൊട്ടിക്കരഞ്ഞു. അവനും തടയാൻ പോയില്ല, കരയട്ടെ, മനസ്സിലുള്ളത് മുഴുവൻ ഒഴുക്കിവിടട്ടെ. എങ്കിലേ പഴയ മിഴിയാവുകയുള്ളു അറിയാമോയെന്ന് ഹരിക്ക്. സാരല്ല പോട്ടെ, എന്തായാലും നല്ലവൻ ആര്, ഇനി സമാധാനത്തോടെ ഇരിക്കാലോ നിനക്ക്. ഹരി അവളുടെ മുടിയിടകളിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് മൂളി. വീണ്ടും മുറിയിൽ നിശബ്ദത നിറഞ്ഞു. ചില മൗനങ്ങൾ വാചാലമാവും എന്ന് പറയാറില്ലേ, നിശ്വാസങ്ങൾ പോലും വാചാലമാവും പ്രിയപ്പെട്ടവർ അടുത്തുണ്ടെങ്കിൽ. മിഴി, ഹരി പതിയെ വിളിച്ചു. അവനെ വിളി കേട്ട് അവനെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവന്റെ സംസാരത്തിലെ മുഖവരെ കേട്ടപ്പോ അവളുടെ പുരികം ചുളിഞ്ഞു. മുഖമെന്ന അബദ്ധത്തെ തുടച്ച് അവൾ എണീറ്റ് ലൈറ്റിട്ടു. എന്താ ഹരിയേട്ടാ? അവൾ സംശയത്തോടെ നോക്കി. അത് എനിക്കൊരു കേസ് ബാധിക്കാൻ കിട്ടിയിട്ടുണ്ട്. ബാലസാർ എന്നോടുള്ള പരിചയം കൊണ്ട് തന്നതാണ്. പരാതിക്കാരി എനിക്ക് അറിയാവുന്ന കുട്ടിയാണ്. ഹരി പറഞ്ഞു നിർത്തി അവളെ നോക്കി. മിഴിക്കപ്പോഴും ഒന്നും മനസ്സിലായില്ല. എന്റെ കൂടും മുമ്പ് പഠിച്ചിരുന്ന കുട്ടിയാണ് ആള്. മരിച്ചത് അവൾ സ്നേഹിച്ചിരുന്ന ആളും ഇരുവരും എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. കോളേജിൽ രണ്ടാളും എന്റെ കൂടെയായിരുന്നു. ഈ കേസ് എനിക്ക് വാദിച്ച് ജയിക്കണം വഴി, അതിന് നീ എന്റെ കൂടെ ഉണ്ടാവണം. ഹരി അവളുടെ കൈകളിൽ പിടിച്ചു. എന്താ ഹരിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഞാൻ എപ്പോഴും കൂടെയില്ലേ. അവൾ പുഞ്ചിരിച്ചു. മുൻപൊരു പ്രാവശ്യം ഹിയറിംഗ് കഴിഞ്ഞ കേസാണ്, എതിർപ്പാർട്ടി സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ അന്ന് അത് തള്ളിപ്പോയി. ജാനകി വീണ്ടും കേസ് ഹൈക്കോടതിയിൽ കൊടുത്തു. അവൻ പറയുന്നത് കേട്ടപ്പോ അവൾ ഗൗരവത്തോടെ തലയാട്ടി. കോടതിക്ക് ആവശ്യം തെളിവാണ്, നമ്മുടെ കേസിൽ ഇല്ലാത്തതും അതാണ്. അവൻ പറഞ്ഞപ്പോ കാര്യമായൊന്നും മിഴിക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടു. ഞാനന്ന് പറഞ്ഞില്ലേ ഞാനും അമ്മയും മാളും ഇങ്ങോട്ട് വന്ന ആളുകളാണെന്ന്. ഞങ്ങളുടെ തറവാട് ഇവിടെയല്ല, അത് കടവൂർ എന്ന് പറയുന്ന ഇടത്താണ്. എറണാകുളം മിഴുക്കി ബോർഡറിൽ നമുക്ക് അവിടെ വരുന്ന് പോയാലോ? നീ വരില്ലേ മിഴി എന്റെ കൂടെ? ഹരി അവളുടെ കൈകളിൽ ചേർത്ത് പിടിച്ച് ചോദിച്ചപ്പോ അവളുടെ കണ്ണുകൾ വിടർന്നു. എന്ത് ചോദ്യമായിട്ടാ ഇത്? എന്റെ കൂടെ വരുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അവൾ ആ കൈ അവളുടെ കവിളിൽ ചേർത്ത് വെച്ചു. അല്ല, നിദ്രമോളുടെ കാര്യോർത്ത് ഇതുവരെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അതാണ് രണ്ട് ദിവസമായി ഇതിനെപ്പറ്റി പറയാതിരുന്നത്. ഇനിയിപ്പോ ആ ടെൻഷനില്ലല്ലോ. അവൻ പറയുന്നത് കേട്ടപ്പോ ശരിയാണെന്ന് തോന്നി. അവിടെ ഒരു വാടക വീട് ശരിയായിട്ടുണ്ട്. നാളെ വൈകിട്ട് പോകണം. അടുത്ത മാസമാണ് ഹിയറിംഗ്. 3 ഹിയറിംഗ് മാക്സിമം ഉണ്ടാവും, അതിനുള്ളിൽ നമുക്ക് സമയമുണ്ട്. അമ്മയോട് പറഞ്ഞു കേട്ടാ? ആ, അമ്മയോട് ഇന്നലെ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അമ്മയാണ് പറഞ്ഞത് നിന്നെയും കൊണ്ട് പൊക്കോളാൻ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെവിടെയും പോയില്ലല്ലോ. മാത്രമല്ല എന്റെ നാടൊന്ന് കാണുകയും ചെയ്യാം. അവൻ പറഞ്ഞപ്പോ അവൾ സന്തോഷത്തോടെ തലയാട്ടി. പെട്ടെന്നാണ് അവൾക്ക് ഇന്ന് രാവിലെ ഡയറിക്ക് താഴെ നിന്ന് കിട്ടിയ ഫോട്ടോയെക്കുറിച്ച് ഓർമ്മ വന്നത്. അവൾ അതിനെക്കുറിച്ച് ചോദിച്ചു. ദേ ഇതേട്ടാ എനിക്ക് മുറി ക്ലീനാക്കിയപ്പോ കിട്ടിയതാണ്.
അവൾ ഫോട്ടോ എടുത്ത് കാണിച്ചു. ഇത് തന്നെയാണ് ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ കോളേജിൽ പഠിച്ച ഇത് ജാനകി, കൂടെ നിൽക്കുന്നത് ശ്രുതി. രണ്ടാളും ചെറുപ്പം തൊട്ട് പരിചയക്കാരായിരുന്നു. ജാനകി വലിയ വീട്ടിലെ കുട്ടിയാണ്, വലിയ തറവാട്ടുകാരായിരുന്നു ജാനകിയുടെ വീട്ടുകാർ. അവിടുത്തെ കാരസ്ഥന്റെ മകരായിരുന്നു ശ്രുതി. ഹരി പറഞ്ഞു നിർത്തിയപ്പോ ഒരു കഥ കേൾക്കുന്ന പ്രതീതിയോട് അവൾ അവനെ കൗതുകത്തോടെ നോക്കി. എന്നിട്ട് ഈ ശ്രുതി എന്ന് പറയുന്ന ചേട്ടനാണ് മരിച്ചത്? മിടി ചോദിച്ചപ്പോ ഹരി വല്ലായ്മയോടെ തലതാക്കി. അതെ, അവന്റെ കേസാണ് ബാലസാർ എനിക്ക് തന്നത്. ഹരി പറഞ്ഞപ്പോ കാര്യങ്ങളുടെ ഏകദേശ കാര്യങ്ങൾ മിഴിക്കും മനസ്സിലായി. നീ എന്താ നിദ്രയൊന്നും മിണ്ടാത്ത, ഞാൻ കാണിച്ചത് തെറ്റാണെന്ന് നിനക്കും തോന്നുന്നുണ്ടോ? അവന്റെ സ്വരമിട്രി. തെറ്റാണെന്ന് തോന്നുന്നു അരിയേട്ട, എത്ര കാലം വെച്ച എന്നെ നോക്കുക ഏട്ടൻ, നല്ലൊരു ജീവിതം കൊണ്ടുപോയി കളഞ്ഞത് അരിയേട്ടൻ. അവന്റെ മുറുകിയ മുഖം കാണി അവൾ പാതിയിൽ നിർത്തി. ഞാൻ ആഗ്രഹിച്ച ജീവിതമാണ് നിദ്രയത്, നമ്മൾ സ്വപ്നം കണ്ടതല്ലേ, പിന്നെ എങ്ങനെയൊക്കെ ആയത്, ഞാൻ കാരണം തന്നെയല്ലേ. എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, വേറെ ദൂരെ കുരുതക്കേട് പറഞ്ഞ് നല്ലൊരു ദിവസം നശിപ്പിക്കല്ലേ. അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ പറഞ്ഞപ്പോ നിദ്രയുടെ മുഖം അവനൊന്ന് ഉയർന്നു വന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അത്രമേൽ സ്നേഹത്തോടെ, പ്രണയത്തോടെ. അവളുടെ ഉള്ളിൽ ഒരു കൊള്ളിയാ മിന്നി. സ്നേഹിക്കുന്നവനാണ് തന്റെ പ്രണയം, പക്ഷെ ഇത്ര അടുത്ത് ഇതുവരെ ചേർന്ന് നിന്നിട്ടില്ല. ഇപ്പോഴിതാ തന്റെ അവകാശിയായി. അവളുടെ ഉള്ളിൽ വല്ലാത്ത പരവേശം ഉയർന്നു. അപ്പോഴേക്ക് റൂമിലെ ലൈറ്റ് അണഞ്ഞിരുന്നു. നാളത്തെ പുലരിയെ വരവേൽക്കാൻ ഇരുവരും ഉറക്കത്തിലേക്ക് ആണ്ടുപോയി.